പി എസ് സി അസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുള്ള ഒരു പാഠഭാഗമാണ്. പാഠഭാഗത്തിൻ്റെ പേര് രൂപത്തിനും ബലത്തിനും. രൂപത്തിനും ബലത്തിനും എന്ന ഈ പത്താമത്തെ പാഠഭാഗമാണ് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുള്ള അവസാനത്തെ പാഠഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെന്ന്. അതിന് മുൻപേ പറയട്ടെ, വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം, പതിവ് പോലെ ഷെയർ ചെയ്യണം, കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം. നോക്കാം എന്തൊക്കെയാണ് പാഠഭാഗത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സംഭാഷണമാണ്, രസകരമായൊരു സംഭാഷണമാണ്. ആരൊക്കെ തമ്മിലാണ്? കുറുക്കനും ആമയും തമ്മിലാണ്. കുറുക്കൻ പറയാണ്, ആമകൾക്ക് ഈ തോടില്ലായിരുന്നെങ്കിൽ വെറുതെയാണോ എൻ്റെ ശരീരത്തിന് ഈ ഹെൽമെറ്റ് എന്ന് ആമ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ: കുറുക്കൻ ആമയെ ഭക്ഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ആമയ്ക്ക് വളരെ ഉറപ്പുള്ള ഒരു പുറന്തോടുണ്ട് അല്ലേ? ആമയെപ്പോലെ പുറന്തോടുള്ള മറ്റു ജീവികളുണ്ടോ? അതുപോലെ കട്ടിയുള്ള പുറന്തോടുകൾ ജീവികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? സ്വയരക്ഷയ്ക്കും മറ്റു കാലാവസ്ഥ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഈ പുറന്തോടുകളെ സഹായിക്കുന്നുണ്ട്. അപ്പം ആമയുടെ ശരീരത്തിന് ഉറപ്പ് നൽകുന്ന, രൂപം നൽകുന്ന ഒന്നാണ് അതിൻ്റെ പുറന്തോട്. ഇങ്ങനെ പുറന്തോടുള്ള കുറേ ജീവികളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ അല്ലെ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത്. പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട്. ഇപ്പം മൂന്ന് കാര്യത്തിനാണ് പ്രധാനമായും. എന്തിനൊക്കെയാണ്? ഒന്ന്, ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാൻ, മൃദുവായ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാൻ. രണ്ടാമത്, ശരീരത്തിന് ആകൃതി നൽകാൻ അല്ലെ, ആ ജീവിക്കൊരു ആകൃതി നൽകുന്നതും ഇത്തരം പുറന്തോടുകളാണ്. മൂന്നാമതായി, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇത്തരം പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ പുറത്താണല്ലോ ഇത് അല്ലേ, ഇതിനുള്ളിലാണ് ശരീരം. അപ്പം ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങൾ എന്താ വിളിക്കുന്നത്? ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോ സ്കെലിറ്റൻ എന്ന് വിളിക്കും അല്ലേ. എക്സോ സ്കെലിറ്റൻ, എക്സോ സ്കെലിറ്റൻ അഥവാ ബാഹ്യാസ്ഥികൂടം എന്നാണ് വിളിക്കുന്നത്. ഇനി മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, അതുപോലെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളുടെ രോമങ്ങൾ, പിന്നെ കൊമ്പുകൾ ഉണ്ട് അല്ലേ ചില ജീവികൾക്ക്, പിന്നെ കുളമ്പുകൾ കാണാറുണ്ടല്ലോ ചിലതിന്, ചില പ്രത്യേകതരം നഖങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ. ഇപ്പം പുറന്തോടുകൾ ഒരേ നിറത്തിലാണോ ഉണ്ടാവുക? അല്ല. കണ്ടില്ലേ ഇവിടെ നക്ഷത്ര ആമ അല്ലേ, അതിൻ്റെ ചിത്രം നോക്ക്. അതിൻ്റെ പുറന്തോടിൻ്റെ ചിത്രം എന്താണ്? എത്ര മനോഹരമാണ്, സ്വർണ്ണ വണ്ട് അല്ലേ. വളരെ മനോഹരമായ പുറന്തോടാണ് അതിനുള്ളത്. ഇപ്പം പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ, നിറങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറേ ആളുകൾ ഇത്തരം ജീവികളെ ആകർഷിക്കുന്നുണ്ട്. അപ്പം ഇതിനെ പിടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അല്ലേ. ഈ ഒരു ആകർഷണത്തെ അവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യരെന്ത് ചെയ്യും? പല ജീവികളെയും പിടികൂടുന്നുണ്ട് അല്ലേ. പല ജീവികളെയും പിടികൂടുന്നതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത്? ജീവികൾക്ക് വംശനാശ ഭീഷണി സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഒരു പരിധിവരെ ഇത്തരം പുറന്തോടുകൾ എന്താണ്? ആ ജീവിയെ മറ്റു ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പുറന്തോട് ഏതിന്റെ ഭാഗമാണ്? പുറന്തോട് ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗമാണ്. ഇനി രൂപം നൽകുന്നത് അല്ലെ, ഒരു ജീവിക്ക് രൂപം നൽകുന്നത് എന്താണ്? ഇതിൻ്റെ അസ്ഥികൾ തന്നെയാണ് അല്ലെ. ഇതിൻ്റെ അസ്ഥികളാണ് ഒരു ജീവിക്ക് രൂപം നൽകുന്നത്. ഇവിടെ ചിത്രം കൊടുത്തത് കണ്ടോ, ഒരു പല്ലിയുടെ അസ്ഥികൂടത്തിന്റെ ചിത്രമാണ് കൊടുത്തത്, കണ്ടില്ലേ. അതുപോലെ വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. അതുകൊണ്ട് ഇതിനെന്താ വിളിക്കുന്നത്? ആന്തരാസ്ഥികൂടങ്ങൾ അഥവാ എൻഡോസ്കെലിറ്റൻ എന്ന് പറയും അല്ലെ. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ് അല്ലെ. ശരീരത്തിന് പുറത്താണെങ്കിൽ അതിനെ വിളിച്ച പേരെന്തായിരുന്നു? എക്സോ സ്കെലിറ്റൻ അഥവാ ബാഹ്യ അസ്ഥികൂടം. എന്നാൽ പശുവിലും ആടിലും ഒക്കെ എന്താണ്? അസ്ഥികൂടങ്ങൾ ശരീരത്തിന് ഉള്ളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കും? ആന്തരാസ്ഥികൂടങ്ങൾ അഥവാ എൻഡോസ്കെലിറ്റൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. പിന്നെ ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. എന്തിനൊക്കെയാണ്? ആമയ്ക്കും
ചീങ്കണ്ണിക്കും മുതലയ്ക്കും എന്തുണ്ട്? ആന്തരാസ്ഥികൂടവും അതുപോലെ തന്നെ ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ അസ്ഥികൂടങ്ങൾ ജീവികൾക്ക് സഹായമാവുന്നത്? പ്രധാനമായിട്ടും ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് ഇത്തരം അസ്ഥികൂടങ്ങളാണ് അല്ലേ. ആകൃതിയും ഉറപ്പും നൽകുന്നു, കൂടാതെയോ ചലനത്തിന് സഹായിക്കുന്നു. ഒരു ജീവിക്ക് ചലിക്കണമെങ്കിൽ എന്ത് വേണം? അസ്ഥികൾ വേണം അല്ലേ. ഈ അസ്ഥികൂടങ്ങളാണ് എന്തിന് സഹായിക്കുന്നത്? ജീവിയുടെ ചലനത്തിന് സഹായിക്കുന്നത്. പ്രധാനമായും ശരീരത്തിന് ആകൃതിയും ഉറപ്പും ബലവും നൽകുന്നത് എന്താണ്? അസ്ഥികൂടങ്ങളാണ്. കൂടാതെ ചലനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഇത്തരം അസ്ഥികൂടങ്ങളാണ്. ഇനി നമുക്ക് മനുഷ്യന്റെ അസ്ഥികൂടങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ അല്ലെ. മനുഷ്യന്റെ അസ്ഥികൂടങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമുക്കറിയാം കുറെ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്ന പലതരത്തിലുള്ള അസ്ഥികൂടങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പല പ്രവർത്തനത്തിന് ആവശ്യമായ പ്രത്യേകതരം അസ്ഥികളുണ്ട്. പിന്നെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകതര അസ്ഥികളുണ്ട്. ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള അസ്ഥികൾ ചേർന്നതാണെന്ത്? മനുഷ്യന്റെ അസ്ഥികൂടം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ പ്രത്യേകതകൾ. കണ്ടല്ലോ ചിത്രം കൊടുത്തത്, കണ്ടല്ലോ അല്ലെ. തലയോടെ കൊടുത്തിട്ടുണ്ട്, വാരിയലുണ്ട്, കയ്യിലെ എല്ലുകളുണ്ട്, നട്ടെല്ലുണ്ട്. കണ്ടല്ലേ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ. കൂടാതെ ഇവിടെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അല്ലെ. റോഡിലേക്ക് തെറിച്ചു വീണെങ്കിലും ഹെൽമെറ്റ് ധരിച്ചതിനാല് തലയ്ക്ക് ക്ഷതമേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഹെൽമെറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ, നമ്മുടെ ശരീരഭാഗത്തെ സംരക്ഷിക്കുന്ന ഒരു പുറന്തോടായിട്ട്, ഒരു ബാഹ്യ ആവരണമായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? ഹെൽമെറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്നാൽ മനുഷ്യന്റെ എല്ലാ എല്ലുകളും എല്ലാ അസ്ഥികളും ഒരേ മാതിരിയാണോ? അല്ലെങ്കിൽ ഒരേ ആകൃതിയിലാണോ? ഒരേ വലിപ്പത്തിലാണോ? അല്ലല്ലോ, ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രത്യേകതകൾ കാണപ്പെടുന്നത്? കാരണം ഓരോ അസ്ഥികൂടത്തിന്റെയും ധർമ്മവും എന്താണ്? വ്യത്യസ്തമാണ് അല്ലെ. തലയോടിന്റെ ധർമ്മമല്ല എന്തിനുണ്ടാവുക? കൈകളിലെ അസ്ഥിക്ക് ഉണ്ടാവുക. ഇനി അസ്ഥികൾ പല വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇനി തലയോട് എന്താ ചെയ്യുന്നത്? തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ലാണ് അല്ലെ. ഇപ്പൊ ചലിപ്പിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ കീഴ്ത്താടിയെല്ല് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. ഇനി ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ലുകൾ എവിടെയാണ്? അത് കീഴ്ത്താടിയെല്ലിലാണ് അല്ലെ. ശരീരത്തെ നേരെ നിർത്തുന്നത് എന്താണ്? നട്ടെല്ലാണ് അല്ലെ. നട്ടെല്ലാണ് ശരീരത്തെ നേരെ താങ്ങി നിർത്തുന്നത്. ഇപ്പൊ നട്ടല് ശരീരത്തിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നട്ടലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. എന്തുകൊണ്ടാ? ശരീരത്തെ നേരെ നിർത്തുന്നതും എഴുന്നേറ്റ് നടക്കാൻ സഹായിക്കുന്ന ഒക്കെ നട്ടെല്ലാണ്. അപ്പം എന്തെങ്കിലും അപകടത്തിൽ പെട്ട് നട്ടലിന് ക്ഷതമേറ്റാൽ ആജീവനാന്തം അയാൾക്ക് എന്താണ്? നടക്കാനോ നല്ല രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാനോ സാധിക്കില്ല, തളർന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് അല്ലെ. ശ്വാസകോശത്തെ, ഹൃദയത്തെയൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് എന്താണ്? വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ് അല്ലെ. ഫീമർ എന്ന് പറയും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമുക്കറിയാം ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് അല്ലെ. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. എന്നാൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? അത് തുടയെല്ലാണ്. ഇനി ശരിയായ ശരീര നിലകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കറക്റ്റ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ പാലിക്കേണ്ട ചില ശരീര നിലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? നമ്മുടെ നട്ടലിന് കാര്യമായ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ എന്താണ്, നട്ടലിന് വളവ് വരാനും ആരോഗ്യത്തെയൊക്കെ അത് ബാധിക്കും. പ്രധാനമായിട്ടും പുറം വേദനയ്ക്ക് കാരണമാവും അല്ലെ. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾക്ക് വരെ എന്തുണ്ട്? ശരീരവേദന, പുറം വേദനയൊക്കെ ഉണ്ട്. അപ്പൊ ശരിയായ ശരീര നില നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി എത്ര അസ്ഥികളുണ്ട്? ഒരാൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ശരീരത്തിൽ 300 എല്ലുകളോളം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താണ്, ഈ എല്ലുകളൊക്കെ പലതും കൂടിച്ചേർന്ന് 206 മാറും. അപ്പൊ ആകെ അസ്ഥികൾ 206. ഇതിന്റെ ഏകദേശം ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. തലയോടിൽ 22, വാരിയലിൽ 24, ഓരോ കാലിലും 30, ഓരോ കയ്യിലും 32, പിന്നെ നട്ടലിൽ 33, മാറലിൽ 1, അരക്കെട്ടിൽ 2, പിന്നെ ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ എത്ര അസ്ഥികളുണ്ട്? 206. ഇനി മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാ അല്ലെ. അപ്പൊ നമ്മളൊന്ന് വീണാല്, മൂക്കൊക്കെ ഇടിച്ച് വീക്കുകയാണെങ്കിൽ, ചെവിയൊക്കെ ഒന്ന് തട്ടിപ്പോയാൽ പെട്ടെന്ന് എന്താണ് അതിൽ നിന്ന് രക്തം വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇത് മൃദുവായ അസ്ഥികളാണ്.
ഇവയെ തരുണാസ്ഥികൾ അഥവാ കാറ്റലേജ് എന്നാണ് വിളിക്കുന്നത് അല്ലെ, തരുണാസ്ഥികൾ അഥവാ കാറ്റലേജ് എന്ന് വിളിക്കും. അപ്പൊ തരുണാസ്ഥികൾ കൂടുതലായിരിക്കും ആരില്, കുട്ടികളിൽ തരുണാസ്ഥികൾ കൂടുതലായിരിക്കും. പിന്നെ ചലനത്തിനും സഞ്ചാരത്തിനൊക്കെ സഹായിക്കുന്നത് പലതരം അസ്ഥികളാണ് അല്ലെ. ഓരോന്നിന്റെയും പ്രത്യേകത നമുക്ക് ഇതല്ലോ, കൈമുട്ട്, കാൽമുട്ട്, കഴുത്ത് അല്ലെ, കൈക്കൂ, അതിൻ്റെ ഒക്കെ പ്രത്യേകതകളും ഇതിൻ്റെ ഒക്കെ ഈ എല്ലിൻ്റെ ഒക്കെ ഉപയോഗങ്ങളും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ദിവസവും കൈകാലുകൾ ചലിപ്പിക്കാറുണ്ട്, നമ്മുടെ ശരീരമൊക്കെ ചലിപ്പിക്കാറുണ്ട്, നമ്മൾ നടക്കാറുണ്ട് അല്ലെ, ഓടാറുണ്ട്, എഴുന്നേൽക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്തരം ദൈനംദിന പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഓരോ എല്ലിൻ്റെയും ആവശ്യകത എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചില എല്ലുകൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ പറ്റൂ അല്ലെ, ചിലത് ഇരു ദിശകളിലേക്കും പറ്റും, ചിലതോ പല ദിശകളിലേക്കും പറ്റുന്നതായിരിക്കും. ഇങ്ങനെ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് അഥവാ ജോയിൻസ് അല്ലെ. ഇപ്പൊ ഓരോ എല്ലുകൾക്കും അല്ലെ ഓരോ അസ്ഥികൾക്കും ഇടയിൽ എന്തുണ്ട്, ജോയിൻസ് ഉണ്ട്, അസ്ഥിസന്ധികൾ. ഇതാണ് എന്തിന് സഹായിക്കുന്നത്, പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നത്. ഇനി ആ സന്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, ഗോളര സന്ധി അല്ലെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അല്ലെ. എവിടേക്കാണ്, തോളല്ലിലും ഇടുപ്പല്ലു സന്ധി അതിന്റെ ഭാഗമാണ്. പിന്നെ ബിജാഗിരി സന്ധി അല്ലെ, കൈമുട്ട്, കാൽമുട്ട്. പിന്നെ കീല സന്ധി എവിടെയാണ്, കഴുത്തിന്റെ ഭാഗത്താണ് അല്ലെ, തലയോടും നട്ടലിന്റെ മുകൾ ഭാവം ചേരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഓരോന്നിനെയും പ്രത്യേകത പറയുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളത് ഏത് ഭാഗത്തുള്ളതാണ്, ഗോളര സന്ധിയാണ് അല്ലെ. പിന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് എന്ത്, ഗോളര സന്ധിയുടെ പ്രത്യേകത. പിന്നെ ബിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ത്, കൈമുട്ടും കാൽമുട്ടും അല്ലെ. നമുക്ക് പിന്നോട് ഇങ്ങനെ ഒരു ദിശയിലാക്കാൻ പറ്റും, പക്ഷെ നേരെ റൊട്ടേറ്റ് ചെയ്ത് മടക്കി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. എന്നാൽ കീലസന്ധി എങ്ങനെയാണ്, ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു അല്ലെ. കഴുത്തിൻ്റെ അങ്ങനെയല്ലേ അല്ലെ, കഴുത്തിൻ്റെ ആലോചിച്ച് നോക്ക്, രണ്ട് ദിശകളിലേക്ക് നമുക്ക് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മാതൃകകൾ നമുക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മാതൃകകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിർമ്മിച്ച് നോക്കുക, വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും. ഈ മനുഷ്യ ശരീരത്തിൽ അസ്ഥിസന്ധികൾ ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും, ശരിയായി നമുക്ക് ചലിപ്പിക്കാൻ പറ്റൂല, ചലന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, പല പ്രവർത്തനങ്ങൾക്കും നമുക്ക് നടക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് അസ്ഥികളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അസ്ഥിഭംഗം സംഭവിക്കാൻ എങ്ങനെയാണ് സാധ്യതകൾ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് അസ്ഥിഭംഗം വരുന്നത്? ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാകാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട് അല്ലെ, ഇതാണെന്ത്, സ്ഥാനഭ്രംശം. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്, അസ്ഥിഭംഗം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ല് പൊട്ട് അല്ലെ, വീണിട്ട് അപകടത്തിലൊക്കെ എല്ല് പൊട്ടുന്നതാണെന്ത്, അസ്ഥിഭംഗം. എന്നാൽ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് എന്താണ്, അസ്ഥി തെറ്റിപ്പോ അല്ലെ. ഇപ്പൊ കാലിന്റെ ചിരട്ട അല്ലെങ്കിൽ എന്താണ് കൈക്കൊയൊക്കെ എന്താണ് തെറ്റിപ്പോകുന്ന സന്ദർഭമാണ് എന്ത്, സ്ഥാനഭ്രംശം. അത് ശരിയായ സ്ഥാനത്ത് നിന്നും അല്പം മാറിപ്പോവും. എങ്ങനെ, വല്ല ആഘാതങ്ങൾ അല്ലെ ഏൽക്കുന്ന സമയത്ത് അപകടത്തിലും അല്ലെ ആക്സിഡൻസിന്റെ കേസിലൊക്കെയാണ് ഇങ്ങനെ കൂടുതലായിട്ടും സംഭവിക്കുന്നത്. ഇനി നല്ല വേദന ഉണ്ടാവും, പിന്നെയോ ഇളക്കാൻ പറ്റില്ല, പിന്നെ നീര് പെട്ടെന്ന് വരുന്നുണ്ട്, പിന്നെ വളവ് സംഭവിച്ചതായി പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെന്താണ്, നമ്മളിപ്പോൾ ഒരു കൈക്കാണ് പറ്റിയെങ്കിൽ മറ്റേ കൈയുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ, ചിലപ്പോൾ ഒന്ന് നീരൊക്കെ വന്ന് കുറച്ച് വീങ്ങി ഉയർന്നതായിരിക്കും നമുക്ക് തോന്നും. അപ്പം അസ്ഥിഭംഗവും